യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള വചനങ്ങളും 8-ാം അധ്യായം 12 മുതൽ 20 വരെയുള്ള വചനങ്ങളുമാണ് നമ്മൾ ഇന്ന് ധ്യാനത്തിന് വിഷയമാക്കുന്നത്. ഇവിടെ ഈശോ സംസാരിക്കുന്ന സന്ദർഭം നമ്മളൊന്ന് ഓർക്കണം. യഹൂദരുടെ പ്രധാനപ്പെട്ട തിരുനാളുകളിലൊന്ന് സുക്കോത്ത് കൂടാര തിരുനാള്. ആ തിരുനാളിൽ ഉപയോഗിച്ചിരുന്ന രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ വെള്ളം, വെളിച്ചം. ശീലോഹ കുളത്തിൽ നിന്നും കോരിക്കൊണ്ടുവരുന്ന വെള്ളം ഏറ്റവും ആഘോഷമായിട്ട് ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ ജെറൂസലം ദേവാലയം മുഴുവൻ ദീപാലങ്കാരത്താൽ നിറഞ്ഞു നിൽക്കുന്നു. ആ സന്ദർഭത്തിലാണ് ഈശോ പറയുന്നത്, 8:37 ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അതായത് ജീവജലത്തിൻ്റെ ഉറവിടം ഈശോയാണെന്ന്. മുന്നോട്ട് പോകുമ്പോൾ 8:12 അവൻ പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. അവിടെ പെരുന്നാളിൻ്റെ സാഹചര്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് മൂലകങ്ങളെ എടുത്ത് ഈശോ പ്രതീകാത്മകമായിട്ട് ഉപയോഗിക്കുകയാണ്. സമാനമായൊരു പ്രയോഗം 6-ാം അധ്യായത്തിലെ 36 ഈശോ പറയുന്നുണ്ട്, ഞാൻ ജീവൻ്റെ അപ്പമാണ്, ജീവദായകമായ അപ്പം എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ, ജീവൻ നിലനിർത്താനും ജീവൻ ഉണ്ടാകാനും ജീവൻ വളരാനും ഏറ്റവും പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണിത്. ഏത്? വെള്ളം, വെളിച്ചം, അപ്പം, ഭക്ഷണം. വെള്ളം ജീവൻ ഉണ്ടായത് തന്നെ ജലത്തിലാണെന്നാണ് ശാസ്ത്രീയമായ കണ്ടുപിടുത്തം. ഭൂമിയുടെ 2/3 ഭാഗവും വെള്ളമല്ലേ? എന്തിന് എൻ്റെയും നിങ്ങളുടെയും ശരീരത്തിൻ്റെ 2/3 വെള്ളമാണ്? ഇനി ഒരിടത്ത് ജീവനുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ അത് ചൊവ്വയിലോ ചന്ദ്രനിലോ, ഇനി അടുത്തത് പോകുന്നത് നാസ പോകുന്നത് നെപ്റ്റ്യൂണിലേക്കാണ്. ആദ്യം അന്വേഷിക്കുന്നത് അവിടെ വെള്ളമുണ്ടോ എന്നാണ്. വെള്ളമുണ്ടെങ്കിൽ ജീവനുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രകാശത്തിൻ്റെ കാര്യവും ഇതുതന്നെയാണ്. സൂര്യപ്രകാശം ഇല്ലാതായാൽ എത്ര ദിവസത്തേക്ക് ഈ ഭൂമിയിൽ ജീവന് നിലനിൽക്കാൻ പറ്റും? അധികകാലം പറ്റില്ല. അപ്പോൾ ജീവനെ നിലനിർത്തുന്ന 3 പ്രധാന ഘടകങ്ങളായി ഈശോ പറയുന്നത്, ഞാൻ ജീവദായകമായ ജലമാണ്, ഞാൻ ജീവദായകമായ പ്രകാശമാണ്, ഞാൻ ജീവദായകമായ അപ്പമാണ്. ഇവിടെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, ഈശോ സംസാരിക്കുന്നത് ഈ ശരീരത്തിൻ്റെ ജീവന് പ്രദാനം ചെയ്യുന്ന വെള്ളത്തെക്കുറിച്ചും അപ്പത്തെക്കുറിച്ചും പ്രകാശത്തെക്കുറിച്ചുമാണോ? ഒരിക്കലുമല്ല. അത് വ്യക്തമാകുന്നത് 4-ാം അധ്യായത്തിൽ ഈശോ ജലത്തെക്കുറിച്ച് സമറിയാക്കാരി സ്ത്രീയോട് സംസാരിക്കുമ്പോൾ പറയുന്നു, ഞാൻ നൽകുന്ന ജലം കുടിച്ചാൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന. മുന്നോട്ട് പോകുമ്പോൾ 6-ാം അധ്യായത്തിൽ അപ്പത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിത്യജീവൻ നൽകുന്ന അപ്പം, അതാ ഈശോ പറയുന്നത്. അതായത് ഈശോ സംസാരിക്കുന്നത് ഈ ശരീരത്തിൻ്റെ ജീവനെക്കുറിച്ചും അതിന് പോഷണമാകുന്ന കാര്യങ്ങളെക്കുറിച്ചുമല്ല. പകരം ജീവനെ അതിൻ്റെ നിറവിലേക്ക് കൊണ്ടുവരികയും മരിച്ചാൽ പോലും അതിനെ തുടർന്ന് നിലനിർത്തുകയും ചെയ്യുന്ന നിത്യമായ ജീവൻ്റെ പോഷണമായ വെള്ളത്തെക്കുറിച്ചും നിത്യമായ ജീവൻ്റെ പോഷണമായ അപ്പത്തെക്കുറിച്ചും നിത്യമായ ജീവൻ്റെ പോഷണമായി നിൽക്കുന്ന വെളിച്ചത്തെക്കുറിച്ചുമായി ഈശോ പറയുന്നത്, നിന്നിലെ നിത്യജീവൻ ഉദിക്കാൻ വേണ്ട വെള്ളം, അപ്പം, പ്രകാശം. അങ്ങനെയാണെങ്കിൽ നമ്മിലെ ജീവൻ വളർന്ന് വളർന്ന് അത് നിത്യമായ ജീവനായി രൂപാന്തരപ്പെടാനുള്ള വെള്ളവും വെളിച്ചവും അപ്പവും സ്വീകരിക്കാൻ ഉള്ള വഴി എന്താണ്? അത് ഈശോ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 7-ാം അധ്യായം 37-38 ഈശോ പറയുന്ന, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വരട്ടെ. ഈശോയുടെ അടുക്കൽ വരണം. എന്നിട്ടോ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് അവനിൽ വിശ്വസിക്കണം. മുന്നോട്ട് പോകുമ്പോൾ 8-ാം അധ്യായം 12-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നത്, എന്നെ അനുഗമിക്കുന്നവന് നിത്യജീവൻ്റെ പ്രകാശം. ഈശോയെ അനുഗമിക്കുക. പിന്നീട് 6-ാം അധ്യായം 35-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നുണ്ട്, എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. എന്ന് പറഞ്ഞാൽ നിൻ്റെ ജീവൻ നിത്യതയിലേക്ക് വളരാനുതകുന്ന വെള്ളവും വെളിച്ചവും അപ്പവും സ്വീകരിക്കാനുള്ള മാർഗം എന്താണ്? ഈശോയുടെ അടുക്കലേക്ക് വരിക, അവനിൽ വിശ്വാസമർപ്പിക്കുക, അവനെ അനുഗമിക്കുക, അവൻ്റെ കൂടെ നടക്കുക. അങ്ങനെയെങ്കിൽ ഈശോയുടെ അടുക്കലേക്ക് ചെല്ലാനും അവരിൽ ശരണം വിശ്വാസമർപ്പിക്കാനും അവൻ്റെ കൂടെ നടക്കാനും കഴിയണമെങ്കിൽ ഈശോ എവിടെയാണെന്നറിയണം. ഇതേറ്റവും വ്യക്തമായിട്ടും കൃത്യമായിട്ടും പറയുന്നത് പൗലോസ് ലീഹായാണ്. ഗലാത്യാക്കാർക്കുള്ള ലേഖനം 2-ാം അധ്യായം 20-ാമത്തെ വചനത്തിൽ പൗലോസ് സംശയത്തിനിട നൽകാത്ത വിധം പറയുന്നു, ഇനി ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ക്രിസ്തു പൗലോസിൻ്റെ ഉള്ളിൽ.
മുന്നോട്ട് പോകുമ്പോൾ കൊളോസ്യർക്കുള്ള ലേഖനത്തിൽ 1:27 പറയുന്നു, ഈ രഹസ്യം, അതായത് ക്രിസ്തു നിങ്ങളിലുണ്ട്. ക്രിസ്തു പൗലോസ്ലീഹയുടെ ഉള്ളിൽ മാത്രമല്ല, ക്രിസ്തു നിങ്ങളിൽ എല്ലാവരിലുമുണ്ടെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. പിന്നീട് 2 കൊരിന്ത്യർ 13:5 യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടോ? യേശു ഉള്ളിലാണ്, എല്ലാവരുടെയും ഉള്ളിലാണ്, നിന്റെ ഉള്ളിൽ ഉള്ളത് ക്രിസ്തുവാണ്, ക്രിസ്തു സാന്നിധ്യമാണ്. അതുകൊണ്ട് തന്നെ ഈശോയുടെ അടുത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ നിന്റെ ഉള്ളിലേക്ക് തിരിയുക, നിന്റെ ഉള്ളിലെ ഈശ്വര സാന്നിധ്യത്തിലേക്ക് തിരിയുക. ഇത് തന്നെയല്ലേ അബേലച്ചൻ്റെ ഗാനത്തിൽ പറയുന്നത്, ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമിൽ ഇവിടെയുമിൽ ഈശ്വരൻ, വിജനമായ ഭൂവിലുമിൽ ഈശ്വരൻ. എന്നിട്ട് അവസാനം എങ്ങനെയാണ് പറഞ്ഞു നിർത്തുന്നത്? അവസാനം എന്നിലേക്ക് ഞാൻ തിരിഞ്ഞു, ഹൃദയത്തിലേക്ക് ഞാൻ കടന്നു, അവിടെയാണ് ഈശ്വരൻ്റെ വാസം. ഈശ്വരൻ, തമ്പുരാൻ, ക്രിസ്തു എൻ്റെ ഉള്ളിലാണ്, നിൻ്റെ ഉള്ളിലാണ്, നിങ്ങളുടെ ഉള്ളിലാണ്. ഉള്ളിലേക്ക് തിരിയുക ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി. ഇത് ഏറ്റവും കൃത്യമായിട്ട് ഈശോ തന്നെയാണ് പറഞ്ഞിട്ടുള്ള. മത്തായിയുടെ സുവിശേഷം 6:6 ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടില്ലേ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവ്. ഇത് സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നത് വളരെ പ്രതീകാത്മകമായിട്ടാണ്. മുറിയിൽ കടക്കുക, കഥകടയ്ക്കുക എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ വാതായാനങ്ങളായ പഞ്ചേന്ദ്രിയങ്ങളെ പിൻവലിക്കുക, ഉള്ളിലേക്ക് തിരിയുക. ഉള്ളിലേക്ക് തിരിയുമ്പോഴാണ് നിന്റെ ശരീരത്തിനും മനസ്സിനും പിറകിലുള്ള ഈശ്വര സാന്നിധ്യം, ഈശ്വരീയതയിലേക്ക് തിരിയാൻ പറ്റുന്നത്, നിന്നിലെ ദൈവാംശത്തിലേക്ക് തിരിയാൻ പറ്റുന്നത്, നിന്നിലെ ക്രിസ്തു സാന്നിധ്യത്തിലേക്ക് തിരിയാൻ പറ്റുന്നത്. ഇത് ഈശോ പറയുക മാത്രമല്ല, സത്യത്തിലെ സുവിശേഷങ്ങൾ 4 വായിച്ചാലും ഈശോയുടെ പ്രാർത്ഥനാ മുഹൂർത്തങ്ങൾ അന്വേഷിച്ചാൽ കാണാൻ പറ്റുന്നത് ഇതാ. ഈശോ ഉള്ളിലേക്ക് തിരിയുകയായിരുന്നു, ഏകാന്തതയിലും നിശബ്ദതയിലും തൻ്റെ ഉള്ളിലേക്ക്. മർക്കോസിൻ്റെ സുവിശേഷം 1:35 അതിരാവിലെ അവൻ എഴുന്നേറ്റ് ഒരു വിജനസ്ഥലത്തേക്ക് പോയി, അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഏകാന്തതയില്ല, ആരുമില്ലാത്തടത്താണ് എന്ന് പറഞ്ഞാൽ നിശബ്ദതയിൽ ഉള്ളിലേക്കാണ്, ഈശ്വര സാന്നിധ്യത്തിലേക്കാണ് ഈശോ തിരിയുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 6:46 ഒന്നാം പ്രാവശ്യം അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ട ശേഷം അവൻ പ്രാർത്ഥിക്കാൻ മലമുകളിലേക്ക് പോയി. പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ ഒലിവുതോട്ടത്തിലാണ് 14:32 അവൻ പ്രാർത്ഥിക്കുന്നത്. ഈശോ പിൻവലിയുകയാണ്, ഉള്ളിലേക്ക് തിരിയുകയാണ്, ഏകാന്തതയിലും നിശബ്ദതയിലും. ഇത് തന്നെയാണ് ഈശോ പറയുന്നത്, പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യത്തിൽ. ക്രിസ്തു സന്നിഹിതനാകുന്നത് എൻ്റെ ഉള്ളിലാണ്, നിങ്ങളുടെ ഉള്ളിലാണ്. അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് തിരിയുക, അവൻ്റെ അടുത്തേക്ക് വരാൻ, ആ ഉള്ളിലുള്ള ദൈവ സാന്നിധ്യത്തിൽ ശരണപ്പെടുക, ആ ഉള്ളിലുള്ള ദൈവ സാന്നിധ്യത്തെ അനുഗമിക്കുക, അതുമായിട്ട് തുടർ ബന്ധത്തിലാകുക. അപ്പോഴാണ് നിനക്ക് നിൻ്റെ ജീവനെ അതിൻ്റെ സമൃദ്ധിയിലേക്ക് വളർത്തുന്ന വെള്ളം ലഭിക്കുന്നത്, നിൻ്റെ ജീവനെ അതിൻ്റെ സമൃദ്ധിയിലേക്ക് വളർത്തുന്ന വെളിച്ചം ലഭിക്കുന്നത്, നിൻ്റെ ജീവനെ അതിൻ്റെ സമൃദ്ധിയിലേക്ക് വളർത്തുന്ന അപ്പം ലഭിക്കുന്നത്. ഇങ്ങനെ ചെയ്താൽ എന്താണ് അതിൻ്റെ പരിണതഫലം? അതും ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 7:38 എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിൻ്റെ അരുവികൾ പുറപ്പെടും. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈശോയുടെ അടുത്തേക്ക് വന്നാൽ, നിന്റെ ഉള്ളിലുള്ള ക്രിസ്തു സാന്നിധ്യത്തിലേക്ക് വന്നാൽ, ആ സാന്നിധ്യത്തിൽ ശരണമർപ്പിച്ചാൽ, അതുമായിട്ട് തുടർ ബന്ധത്തിലായാൽ എന്താണ്? നിന്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിൻ്റെ അരുവികൾ. അതായത് പിന്നീട് നിന്റെ വാക്കും പ്രവൃത്തിയും ജീവദായകമായ ജലമാവും, ജീവദായകമായ പ്രകാശമാകും, ജീവദായകമായ അപ്പമായി മാറും. അതാണ് ഇതിൻ്റെ പരിണത ഫലം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈശോ ഊന്നൽ കൊടുക്കുന്ന ആത്മീയ ചിന്തയ്ക്കാണ്. ഒരു പഴഞ്ചൊല്ലില്ലേ, കതിരേൽ വളം വയ്ക്കരുത്. അതായത് കതിരേലല്ല, വേരിലാണ് വളം വെക്കേണ്ടത്. ശ്രദ്ധിക്കേണ്ടത് വേരിലാണ്, തുടക്കത്തിലാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈശോ അതാണ് പറയുന്നത്, നിന്റെ ഉള്ളിലുള്ള ക്രിസ്തു സാന്നിധ്യത്തിലേക്ക് പിന്തിരിയുക. ആ സാന്നിധ്യത്തുമായി തുടർ ബന്ധത്തിലായിരിക്കുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന സ്വാഭാവികമായ പരിണത ഫലമാണ് നിന്റെ വാക്കും പ്രവൃത്തിയും ജീവദായകമായ വെള്ളവും
ജീവദായകമായ പ്രകാശവും ജീവദായകമായ അപ്പവുമായി മാറും. നമ്മുടെ പ്രവൃത്തികളെ അല്ല നമ്മൾ ശ്രദ്ധിക്കുകയും പോഷിപ്പിക്കുകയും ചെയ്യേണ്ടത്, മറിച്ച് എന്താണ്, അതിനൊക്കെ ആധാരമായിട്ട് നിൽക്കുന്ന ആന്തരികതയുണ്ട്, അതിനൊക്കെ ആധാരമായിട്ട് നിൽക്കുന്ന ആന്തരിക ബന്ധമുണ്ട്. നിൻ്റെ ഉള്ളിലെ ഈശ്വര സാന്നിധ്യം, ക്രിസ്തു സാന്നിധ്യം, അതിനെ അനുഭവിക്കുക. ആ ബന്ധത്തിൽ ജീവിക്കുമ്പോൾ നിൻ്റെ വാക്കും പ്രവൃത്തിയും ആ ഈശ്വരീയതയുടെ, ആ ദൈവികതയുടെ, ആ ക്രിസ്തു സാന്നിധ്യത്തിൻ്റെ പ്രകാശനമായ വാക്കും പ്രവൃത്തിയുമായി മാറും. അതിലൂടെയാണ് നീ ജീവദായകമായ വെള്ളവും ജീവദായകമായ പ്രകാശവും ജീവദായകമായ അപ്പവുമായി മാറുന്നത്. ഒരു സംഭവം 2 വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. മുരിക്കാശ്ശേരി എന്ന് പറയുന്ന ഗ്രാമപ്രദേശമാണ്. 10-30 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ആശുപത്രി തുടങ്ങാനായി വന്ന 2 സിസ്റ്റേഴ്സിൽ ഒരാൾ ഡോക്ടർ സിസ്റ്റർ ആൻസുലറ്റ് ഗൈനക്കോളജിസ്റ്റായിരുന്നു. പഠിച്ചു കഴിഞ്ഞ് അങ്ങോട്ട് വരികയാണ്. അവിടെ 25 വർഷക്കാലം തുടർച്ചയായിട്ട് ജീവിച്ച് ആ നാട്ടിലെ ഒരു തലമുറയുടെ അല്ല 2 തലമുറയുടെ അമ്മയായി തീർന്നു. ജീവിതം മുഴുവൻ അവിടെ സമർപ്പിച്ചു. ഇതിനിടയ്ക്ക് ആ സിസ്റ്ററിന് ക്യാൻസർ പിടിപെട്ടു. ആദ്യം ചികിത്സിച്ചു കുറഞ്ഞു, പിന്നെയും വന്നു ചികിത്സിച്ചു കുറഞ്ഞു, മൂന്നാമതും തുടർച്ചയായിട്ട് വന്ന അവസാനം അവശതയിലാവുക, മരണക്കിടക്കയിലാവുകയാണ്. ശ്വാസം പോലും എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥ. അങ്ങനെ ഇരിക്കുമ്പോൾ ആ മുറിയിലേക്ക് സിസ്റ്ററിൻ്റെ അസുഖവും അതിലെ രൂക്ഷതയും അറിഞ്ഞ് കാണാനും അനേകർ വരുന്നുണ്ട്. അപ്പോൾ ഒരു അമ്മയും 2 കുഞ്ഞുങ്ങളോട് കടന്നു വന്നു. അവരെ അകലെ മാറി നിൽക്കുക, കാരണം സിസ്റ്ററിനൊന്നും സംസാരിക്കാൻ മേല. ഇത് കണ്ടപ്പോൾ സിസ്റ്റർ ആംഗ്യം കാണിച്ച് അടുത്തേക്ക് വിളിച്ചു. എന്തോ സംസാരിക്കുന്നുണ്ട്, പക്ഷേ തിരിയുന്നില്ല. അപ്പോൾ അടുത്ത് നിന്ന സിസ്റ്റർ അത് മനസ്സിലാക്കിയിട്ട് അവരോട് പറഞ്ഞു, മൂത്ത മകൾ എന്തിയേ എന്ന് ചോദിക്കുക. 3 മക്കളായിരുന്നു അമ്മച്ചിക്ക്. 3 പേരുടെയും പ്രസവം എടുത്തത് സിസ്റ്റർ ആൻസുലേറ്റ് ആയിരുന്നു. മൂത്തവളെ കണ്ടില്ല, ആ കാണാത്തതിന് അന്വേഷണമാണ്. ഓർക്കണം, മരണം തൊട്ടടുത്ത് വന്ന് നിൽക്കുകയും അതിൻ്റെ വേദനയും സഹനവും ശരീരത്തിൽ പേറുകയും ചെയ്യുമ്പോൾ പോലും മറ്റേയാളുടെ ജീവിതത്തിലേക്ക് തുറന്നു പിടിച്ചിരിക്കുന്ന ജീവദായകമായ വാക്ക്, ജീവദായകമായ ജലം ജീവദായകമായ വെളിച്ചമായി മാറുന്നു. എന്തായിരിക്കും അതിന് കാരണം? അത് സ്വാഭാവികമായ പ്രതികരണമാണ്. അതിന് കാരണം ഉള്ളിലുള്ള ക്രിസ്തു സാന്നിധ്യവുമായിട്ടുള്ള ബന്ധം, ക്രിസ്തു സാന്നിധ്യവുമായിട്ടുള്ള തുടർച്ചയായ ബന്ധം. ഈശോ ഇതാണ് ഇന്ന് എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നത്. ആത്മീയത ബാഹ്യപ്രകടനങ്ങളിൽ ഒതുങ്ങിപ്പോകുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ബാഹ്യപ്രകടനങ്ങളിൽ, കർമാനുഷ്ഠാനങ്ങളിൽ, കർമാനുഷ്ഠാനങ്ങളുടെ ബഹുലതയിലേക്ക് മതജീവിതം ഇന്ന് ഫെരിപ്പിച്ചു കൊണ്ടിരിക്കുക. ഈശോ പറയുന്നു, ഈശോയുടെ ആത്മീയത അതല്ല. ഈശോ പറയുന്നത് എന്താണ്? ഞാൻ ജീവദായകമായ ജലം, ജീവദായകമായ പ്രകാശം, ജീവദായകമായ അപ്പം. ഞാൻ എവിടെയാണ് നിനക്ക് സന്നിഹിതനാകുന്നത്? നിൻ്റെ ഉള്ളിലാണ്. ഉള്ളിലെ ക്രിസ്തു സാന്നിധ്യത്തിലേക്ക് തിരിയുക, അനുഭവിക്കുക. ആ ക്രിസ്തു സാന്നിധ്യവുമായി തുടർ ബന്ധത്തിലായിരിക്കുക. പരിണതഫലം നിൻ്റെ വാക്കും പ്രവൃത്തിയും ജീവദായകമായ വെള്ളവും ജീവദായകമായ പ്രകാശവുമായി മാറും. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നീ ഇന്ന് എന്നോട് നിൻ്റെ ആത്മീയതയുടെ രഹസ്യം പറഞ്ഞു തരിക. ഈശോയെ അത് തിരിച്ചറിയാനും ഓരോ ദിവസവും അതിൽ ജീവിക്കാനുമുള്ള കൃപ തരയണമേ. നാഥ, എൻ്റെ ഉള്ളിലേക്ക് തിരിയാൻ നീ പറഞ്ഞതുപോലെ മുറിയിൽ കടന്ന് കഥകടച്ച് ഉള്ളിലുള്ള തിരുസാന്നിധ്യത്തെ ഓരോ ദിവസവും അനുഭവിക്കാനും ആ തിരുസാന്നിധ്യവുമായുള്ള ബന്ധത്തിൽ ജീവിക്കാനുമുള്ള കൃപ തരയണമേ. അതിലൂടെ ഈശോയെ നിന്നിൽ നിന്ന് വെള്ളവും ജീവദായകമായ വെള്ളവും വെളിച്ചവും സ്വീകരിക്കുന്നവനായി പരിണതഫലമായി എൻ്റെ കണ്ടുമുട്ടുന്നവർക്കൊക്കെ ജീവദായകമായ വെള്ളവും വെളിച്ചവും കൊടുക്കുന്നവനായും എന്നെ നീ രൂപാന്തരപ്പെടുത്തണമേ.